എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ എൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഹോം തിയേറ്ററിൽ ഏറ്റവും അത്യാവശ്യമായ നാല് ഘടകങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ഒരു ഹോം തിയേറ്ററിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തുണ്ട് എന്ന് വിഷ്വലൈസ് ചെയ്യുക. അതായത് ഒരു ലേറ്റസ്റ്റ് എ വി ആർ, ഒരു 4K പ്രൊജക്ടർ, പിന്നെ ബാക്കി എല്ലാ സ്പീക്കേഴ്സ്, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് 4K കണ്ടൻറ്റ് എന്ന് പറഞ്ഞ സംഭവം, അത് ഞങ്ങളിപ്പോൾ 8K നീങ്ങി തുടങ്ങി. എന്നിരുന്നാലും 4K തന്നെ അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കറക്റ്റ് പിക്ചർ ക്വാളിറ്റിയും അതിൻ്റെ കറക്റ്റ് സൗണ്ട് ക്വാളിറ്റിയും നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നതിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പോഴും ഒരു വിദൂര സ്വപ്നമായി തന്നെ നിലനിൽക്കെ നാല് അത്യാവശ്യ ഘടകങ്ങൾ അതില്ലാതെ നിങ്ങളുടെ തിയേറ്റർ ഒരിക്കലും കംപ്ലീറ്റ് ആകാൻ പോകുന്നില്ല. അപ്പോൾ ഈ 4K കണ്ടൻറ്റ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ മൂന്നാല് രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കാം. ഒന്ന്, ഫിസിക്കൽ ഡിസ്ക്. നിങ്ങൾക്ക് ഡിസ്ക്കായിട്ട് വാങ്ങിക്കാം. ഓക്കെ, അപ്പം ഡിസ്ക്കായിട്ട് വാങ്ങിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ബ്ലൂറേ പ്ലെയർ നിർബന്ധം, 4K അൾട്രാ HD ബ്ലൂറേ പ്ലെയർ എന്തായാലും നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ബ്ലൂറേ പ്ലെയർ നിർബന്ധമാണ്. അപ്പോൾ ബ്ലൂറേ പ്ലെയർ എന്തായാലും വേണം. രണ്ടാമത്തേത്, ഇപ്പോൾ ഈ ഫിസിക്കൽ മീഡിയ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആൾക്കാരും സ്ട്രീമിങ്ങിലേക്ക്, കുറേ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് വന്നു തുടങ്ങി. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ കൊറോണയുടെ കാലത്ത് ഇഷ്ടംപോലെ പടങ്ങൾ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിരുന്നു. നെറ്റ്ഫ്ലിക്സും ആമസോൺ പോലത്തെ ഇഷ്ടംപോലത്തെ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട് 4K സ്ട്രീമിംഗ് വിത്ത് ഡോൾബി അറ്റ്മോസ് സംവിധാനത്തോടു കൂടിയുള്ള നെറ്റ്വർക്ക് സ്ട്രീമിംഗ് ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ മീഡിയ എന്ന് എല്ലാവരും മാറി ചിന്തിച്ച് തുടങ്ങി. അതിന് ബേസിക്കായിട്ടുള്ള കാരണം ഒന്ന്, സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ആണ്. ഓക്കെ, ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഞാനിപ്പം 2013 മുതലാണ് ബ്ലൂറേ കളക്ഷൻസ് ഉള്ളത്. ഏകദേശം ഒരു 400-500 CD എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, ഫിസിക്കൽ ഡിസ്ക് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒന്ന്, സ്റ്റോറേജിൻ്റെ പ്രശ്നം വല്ലാതെ വരുന്നുണ്ട്. ഓക്കെ, ഇത് എവിടെ കൊണ്ട് വെക്കുന്നുണ്ടൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ എന്തേ, എല്ലാ പ്രാവശ്യം ഡിസ്ക് കാണല് നടക്കില്ല. ഓക്കെ, ഒരു പല കാരണങ്ങളും, ഒന്ന്, ഡിസ്ക് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒരു 4K ഡിസ്ക് മിനിമം 2500 മുതൽ 3000 വരെയാണ് എൻ്റെ റേറ്റ്. ഇപ്പോൾ ഒരു പാഠം കാണാൻ നിങ്ങൾ ഇത്രയും പൈസ ചിലവാക്കുക, അഫ്കോഴ്സ് കോപ്പീസ് കിട്ടാണ്ട്, എന്നിരുന്നാലും എന്താ പറയുക, ആ കോപ്പീസിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അതായത് ഉപ്പോളം ആവില്ലല്ലോ ഉപ്പിലിട്ടത്. അപ്പം ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഒരു ഡിസ്ക് വാങ്ങിക്കാതിനാൽ അത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ സ്ട്രീമിംഗ് ഡിവൈസസിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ എന്തായി, ഒരു ബ്ലൂറേ പ്ലെയർ നിർബന്ധമാണ്. സ്ട്രീമിംഗ് ഡിവൈസസിൽ എല്ലാ പടങ്ങളും കിട്ടിക്കോണമെന്നില്ല. അത്തരത്തിലുള്ള പടങ്ങൾ നിങ്ങൾക്ക് ഫിസിക്കൽ ഡിസ്കിൽ വാങ്ങാൻ തന്നെ വേണം. ഓക്കെ, അപ്പോൾ ബ്ലൂറേ പ്ലെയർ എന്തായാലും മസ്റ്റാണ്. പിന്നെ പഴയ ഫോമാറ്റായ DVD അഥവാ VCD ഇതൊക്കെ കാണണമെങ്കിൽ എന്തായാലും ഒരു പ്ലെയർ വേണം. അപ്പോൾ DVD പ്ലെയറിൽ നിങ്ങൾക്ക് ബ്ലൂറേ കൊണ്ട് പ്ലേ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ബ്ലൂറേ പ്ലെയർ കൊണ്ടിട്ട് 4K ബ്ലൂറേ കൊണ്ട് പ്ലേ ചെയ്യാൻ പറ്റില്ല. അപ്പം നിർബന്ധമായിട്ട് ഒരു 4K പ്ലെയർ നിങ്ങൾ എന്തായാലും വേണം. രണ്ടാമത്തേതാണ് സ്ട്രീമിംഗ് ഡിവൈസസ്. സ്ട്രീമിംഗ് ഡിവൈസസ് പല കമ്പനികളുണ്ട്. ആപ്പിളിൻ്റെ ഉണ്ട്, പിന്നെ ആമസോണിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ NVIDIA ഷീൽഡ് പ്രോ എന്നുള്ളൊരു പ്ലെയർ ഉണ്ട്. ഐ മീൻ സോറി, ഒരു സ്ട്രീമിംഗ് ഡിവൈസ് തന്നെ ഉണ്ട്. ഇതിലൊക്കെ പ്രശ്നം വരുന്നത് പിക്ചർ ക്വാളിറ്റി ഏകദേശം കറക്റ്റായിരിക്കും എന്ന് ഞാൻ ഫിസിക്കൽ ഡിസ്ക്രത്ത വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം നമുക്ക് അറിയുന്ന പോലെ തന്നെ ഒരു 4K ഡിസ്കിൽ അതിൻ്റെ പക്ക സൗണ്ടും പിക്ചറും എന്താ പറയുക, നിങ്ങളുടെ ആമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടണമെങ്കിൽ ചുരുങ്ങിയത് 18 GBPS, ഗിഗബൈറ്റ്സ് പെർ സെക്കൻഡ്, 18 GBPS സ്പീഡ് ഉണ്ടാവണം. അല്ലെങ്കിൽ അത്രയും ഡാറ്റ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കേബിളും കാര്യങ്ങളും ഉണ്ടാവണം. ഫിസിക്കൽ മീഡിയയുടെ കാര്യമാണ് ഈ പറയണത്. ഈ സെയിം സംഭവം സ്ട്രീമിങ്ങിലോട്ട് വരുമ്പോൾ ഇത്രയും വലിയ ബാൻഡ്വിഡ്ത്ത് ഒന്നും ഒരു കമ്പനിക്കും ഇല്ല. ഓക്കെ, അതിനിപ്പോൾ ലേറ്റസ്റ്റ് ഒരു ടെക്നോളജി വന്നിട്ടുണ്ട്, HLG എന്നിട്ട്, അത് വേറെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ ഇപ്പോഴുള്ള ബാൻഡ് ഈ സ്ട്രീമിംഗ് ഡിവൈസസ് അതായത് നെറ്റ്ഫ്ലിക്സ് ആയാലും ആപ്പിൾ ടി വി ആയാലും ഇവരൊക്കെ ഏകദേശം അതിൻ്റെ പകുതി റേഞ്ചിൽ എത്തിയിട്ടുള്ളൂ. 16 GB ഉള്ളതിന് ആപ്പിളൊക്കെ 6 to 7 GB, ഈ 6 to 7 GB അവർ ഈ മൊത്തം 18 GB പീസ് കംപ്രസ് ചെയ്തിട്ട് സ്ട്രീം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പിക്ചർ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും എന്തായാലും വ്യത്യാസം വരും. എന്നിരുന്നാലും നമുക്ക് സൗകര്യപ്രദമായിട്ട് പറയാം ഡോൾബി അറ്റ്മോസ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല സ്ട്രീമിംഗ് ഡിവൈസ് 4K ആപ്പിളിൻ്റെ 4K TV പിന്നെ നേരത്തെ പറഞ്ഞ എൻവിഡിയ ഷീൽഡ് പ്രോ എന്ന് പറഞ്ഞ അതിലാണ് പക്കയായിട്ട് സൗണ്ട് ഫോർമാറ്റ്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ബ്ലൂറേ 4K ബ്ലൂറേ പ്ലെയറായി, രണ്ടാമത്തത് സ്ട്രീമിംഗ് ഡിവൈസായി. ഓക്കെ, ഇത് രണ്ടും നിർബന്ധമാണ്. ഇനി പക്ഷേ ഈ സ്ട്രീമിംഗ് ഡിവൈസിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞുതരാം. എല്ലാ പടങ്ങളും ഒരേ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസാവാറില്ല. ഓക്കെ, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലുള്ളത് ആമസോണിലുണ്ടാവില്ല, ആമസോണിലുള്ളത് നെറ്റ്ഫ്ലിക്സിലുണ്ടാവില്ല, പിന്നെ പുതിയ ചില റിലീസസ് ചിലപ്പോൾ ഇപ്പോൾ ഡിസ്നി പ്ലസ്സിലായിരിക്കും, ചിലത് HBO മാക്സിലായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓരോ സ്ട്രീമിംഗ് ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ഇപ്പം നെറ്റ്ഫ്ലിക്സ് ഞാൻ മാസം കൊടുത്തുകൊണ്ടിരിക്കുന്നത് 800 രൂപയാണ്, 4K നെറ്റ്ഫ്ലിക്സിൻ്റെ പാക്കേജ് മാസത്തേക്ക് 800 രൂപ കൊടുക്കും. പക്ഷേ അതിനതിൻ്റെതായ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യത്തിൽ കൊടുക്കും. അപ്പോൾ ഇതുപോലെ തന്നെ HBO മാക്സിന് കൊടുക്കേണ്ടി വരും 800 രൂപ, അല്ലെങ്കിൽ സോണിയുടെ ഡിസ്നി പ്ലസ്സിന് കൊടുക്കേണ്ടി 800 രൂപ. അപ്പോൾ ഫലത്തിൽ നിങ്ങളൊരു പടം കാണാൻ മാസത്തിൽ എത്ര രൂപ ചിലവാക്കും. അപ്പോൾ ഇതാണ് സ്ട്രീമിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻസ്. ഓക്കെ, അപ്പം നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും, നിങ്ങൾ ചൂസ് ചെയ്യാവേണ്ടി വരും ഏത് ചാനൽ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏത് സ്ട്രീമിംഗ് ഡിവൈസ് സെലക്ട് ചെയ്യണം, സോറി സ്ട്രീമിംഗ് ആപ്പ് സെലക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചൂസ് ചെയ്യാവേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഈ സ്ട്രീമിംഗ് ഡിവൈസസ് പല റേഞ്ചിലുമുണ്ട്. ആപ്പിളിനൊക്കെ ചുരുങ്ങിയതൊരു 20-25 ആ റേഞ്ചിനുള്ളിലാണ് വരുന്നത്. എൻവിഡിയ ഷീൽഡ് പ്രോ ഏകദേശം 25-30 ഇതിനുള്ളിലാണ് സംഗതി കിട്ടുന്നത്. പക്ഷേ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ട്രീമിംഗ് ത്രൂ, മീൻസ് ഒഫ്കോഴ്സ് ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, സ്ട്രീമിംഗ് ത്രൂ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഫിസിക്കൽ മീഡിയ വേണ്ട എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി എല്ലാം ഈ ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ വന്നോണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഫിസിക്കൽ മീഡിയ ചില ഡിസ്ക് വാങ്ങേണ്ടി വരും. അപ്പോൾ ഡിസ്ക് പ്ലേ ആണെങ്കിൽ പ്ലെയർ തന്നെ വേണ്ടി വരും. അപ്പോൾ എന്താ ബ്ലൂറേ പ്ലെയറായി, 4K ബ്ലൂറേ പ്ലെയറായി, സ്ട്രീമിംഗ് ഡിവൈസസായി. ഇനി ഇത് മൂന്നും കൂടാതെ ഒരു മീഡിയ പ്ലെയർ എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടിയുണ്ട്, മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ്. ഈ മീഡിയ പ്ലെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഫിസിക്കൽ ഡിസ്കും കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ഹാർഡ് ഡിസ്കിലേക്ക് സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിക്കുക. ആ ഹാർഡ് ഡിസ്കിലേക്ക് സ്റ്റോർ ചെയ്ത് ഈ മീഡിയ പ്ലെയർ, ഫോർ എക്സാമ്പിൾ ZPT എന്ന് പറഞ്ഞ മീഡിയ പ്ലെയർ ഉണ്ട്, Z2 എന്ന് പറഞ്ഞ മീഡിയ പ്ലെയർ ഉണ്ട്. ഈ മീഡിയ പ്ലെയറിലൊക്കെ ഹാർഡ് ഡ്രൈവ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, സപ്പോർട്ട് ചെയ്യാം. മീൻസ് ഹാർഡ് ഡ്രൈവ് ഫിക്സ്ഡ് അല്ല, ഹാർഡ് ഡ്രൈവ് മാറ്റാം. 1 to 16 TB വരെയുള്ള ഹാർഡ് ഡ്രൈവ് സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ പ്ലെയേഴ്സും ഉണ്ട്. അപ്പോൾ ഈ മീഡിയ പ്ലെയേഴ്സിൽ ഈ ഹാർഡ് ഡ്രൈവ് ഫുള്ള് ഈ നിങ്ങളുടെ ഈ ഫിസിക്കൽ ഡിസ്ക് മുഴുവൻ കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മീഡിയ ഫയൽസ് റീഡറിൽ ഇട്ട് കഴിഞ്ഞാൽ, ഈ ZPT പോലത്തെ Pro 1 ഫോർ എക്സാമ്പിൾ, അതിന് മീഡിയ ഫയൽ ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ലൈബ്രറി മാതിരിയായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാം. അതായത് നിങ്ങളുടെ ഫിലിംസൊക്കെ വളരെ മനോഹരമായിട്ട് ഒരു ലൈബ്രറി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഒരു ഓർഡറിൽ ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക കാറ്റഗറൈസ് ചെയ്യാം. ഇപ്പം വോ ഫിലിംസ് വേറെ കാറ്റഗറൈസ് ചെയ്യാം, കോമഡി വേറെ കാറ്റഗറൈസ് ചെയ്യാം, ഫാമിലി വേറെ കാറ്റഗറൈസ് ചെയ്യാം, അങ്ങനെ ഒരു അതീം മനോഹരമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തപ്പിയെടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഫിസിക്കൽ ഡിസ്ക് 600-700 ഡിസ്ക് ഉണ്ടെങ്കിൽ 600 CD നിങ്ങൾ തപ്പിയെടുക്കണം. മറ്റത് മീഡിയ ആണെങ്കിൽ, മീഡിയ പ്ലെയർ ആണെങ്കിൽ പെട്ടെന്ന് തപ്പിയെടുക്കാം. മീൻസ് മൂവീസ് മാത്രമല്ല, എന്തായിക്കോട്ടെ, പാട്ടെങ്കിൽ പാട്ട്. അപ്പോൾ ഈ ഫിസിക്കൽ മീഡിയ പ്ലെയർ നിങ്ങളുടെ, പിന്നെ അതുപോലെ തന്നെ എല്ലാ ഫോമാറ്റും ഒരുപോലെ ആവണമെന്നില്ല. നിങ്ങൾ കമ്പ്യൂട്ടറിൽ നിന്ന് റിപ്പ് ചെയ്തിട്ട് ഹാർഡ് ഡ്രൈവ് സ്റ്റോർ ചെയ്യുന്നത് പല ഫോമാറ്റിലുണ്ടാവും അല്ലേ, ഡാറ്റ് ഫോമാറ്റ് ഉണ്ടാവും, പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫോമാറ്റ്സ് MKV ഫോമാറ്റ് ഉണ്ടാവും, പല ഫോമാറ്റ് ഉണ്ടാവും. ഈ ബ്ലൂറേയും 4K ഒക്കെ സിപ്പ് ചെയ്തിട്ട് അതിനെ കംപ്രസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഹാർഡ് ഡ്രൈവിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാർഡ് ഡ്രൈവിലുള്ള ഡാറ്റ റീഡ് ചെയ്യുന്നത് ഈ മൾട്ടി മീഡിയ പ്ലെയറിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം അതും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു ആവറേജ് മീഡിയ പ്ലെയറിന് അതിൽ ഹാർഡ് ഡിസ്ക് ഉണ്ടാവുക ഇല്ലാതായിട്ട് ഞാൻ പറഞ്ഞത്, മീഡിയ പ്ലെയറിന് മാത്രം 30,000-40,000 വരും മീഡിയ പ്ലെയർ. ഓക്കെ, പിന്നെ ഹാർഡ് ഡിസ്ക് 1 TB ഹാർഡ് സോറി 2 TB ഹാർഡ് ഡിസ്ക് ഏകദേശം 7,000 രൂപ വരുന്നുണ്ട് ഇപ്പോഴത്തെ ഇതിൽ.
16 TB ഹാർഡ് ഡ്രൈവ് ഏകദേശം 45-50 ആ റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ മൂന്ന് കാര്യങ്ങളായി, ബ്ലൂറേ പ്ലെയറായി, സ്ട്രീമിംഗ് ഡിവൈസായി, പിന്നെ മീഡിയ പ്ലെയറായി. എനിക്കിപ്പം ബ്ലൂറേ പ്ലെയറും ഉണ്ട്, സ്ട്രീമിംഗ് ഡിവൈസും ഉണ്ട്. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രീമിംഗ് ഡിവൈസ് ടിവോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ സ്ട്രീമിംഗ് ഡിവൈസാണ്. ഏകദേശം 8000 രൂപ വന്നു. ഇതിൽ 4K വിത്ത് ഡോൾബി അറ്റ്മോസ് ആണ് ഇതിലുള്ളത്. ഇതിൻ്റെ വീഡിയോസ് ഞാൻ 3-4 മാസം മുമ്പ് ചെയ്തതാണ്, അതൊന്ന് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ്. ഇനിയിപ്പം എൻ്റെ സിസ്റ്റത്തിലുള്ള അപ്ഗ്രേഡേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മീഡിയ പ്ലെയറും കൂടി വാങ്ങാനാണ്. ഇതിന് പുറമേ 4th ഡിവൈസാണ്. ഇതൊന്നും ഇല്ല, മീൻസ് ഫിസിക്കൽ മീഡിയ അവിടെ നിലവിലില്ല. സ്ട്രീമിംഗ് ഡിവൈസ് ഓഫ് കോഴ്സ് നിലവിലുണ്ട്. എന്നിരുന്നാലും ഓൾ ഇൻ വൺ പാക്കേജ്, ഇത് ഫിസിക്കൽ മീഡിയ ഇല്ല, സ്ട്രീമിംഗ് ഡിവൈസ് സെപ്പറേറ്റ് വേണ്ട, നിങ്ങളുടെ ഈ നേരത്തെ പറഞ്ഞ മീഡിയ പ്ലെയർ വേണ്ട, ഇതെല്ലാം കൂടി ഒന്നിൽ കമ്പൈൻ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, കലൈഡോസ്കോപ്പ് എന്ന സാധനം. അത് പുറമേ കിട്ടാറുണ്ട്, ഇവിടെ കിട്ടാനില്ല. ഈ സംഭവം എന്ന് പറയുന്നത് അതിൽ ഫിസിക്കലി അതിലൊന്നുമില്ല. ഓക്കെ, ഇപ്പം എങ്ങനെയാണോ തിയേറ്ററിലേക്ക് പടങ്ങൾ സാറ്റലൈറ്റ് ത്രൂ വരുന്നത്, അതുപോലെ ഇതിൽ ആ ഒരു പ്രത്യേക കലൈഡോസ്കോപ്പ് എന്ന് പറഞ്ഞ സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്ത പല പടങ്ങളുണ്ട്, എല്ലാം പക്ക ക്ലാരിറ്റി വിത്ത് ഫുൾ ഡീറ്റെയിൽ വിത്ത് 4K HDR ഹൈ ഡൈനാമിക് റേഞ്ച് ആൻഡ് ഡോൾബി അറ്റ്മോസ് പക്കയാണ്. അതിൽ കംപ്രഷനോ ഒരു കാര്യങ്ങളും ഇല്ല. പക്ഷേ ആ സെർവറിൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ ചിലവാക്കണം എന്നുള്ളതാണ് സംഭവം. അതുണ്ടെങ്കിൽ വേറൊരു സാധനം വേണ്ട, ഫിസിക്കൽ മീഡിയ വേണ്ട, സ്ട്രീമിംഗ് ഡിവൈസ് വേണ്ട, വേറൊരു സാധനവും വേണ്ട. ഓക്കെ, അപ്പം ഈ 4 കാര്യങ്ങളാണ്. ഇത് 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി മാത്രമേ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ഹോം തിയേറ്റർ പാക്കേജ് ആവുള്ളൂ. പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളെ നടക്കുകയുള്ളൂ. ഞാനും അതുപോലെ തന്നെയാണ് എൻ്റെ തിയേറ്റർ പ്ലാൻഡ് തിയേറ്റർ എന്ന് പറയാൻ പറ്റില്ല. ചില ബെഡ്റൂം ഞാൻ ഉള്ള രീതിയിൽ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണാം, സ്ക്രീനും സ്പീക്കറും കാണാം. അപ്പോൾ ഞാൻ അതിലേക്ക് ഞാൻ വരാം. അടുത്ത വീഡിയോ ഞാൻ എക്സാക്ട്ലി ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഒരു ഫുൾ ഫ്ലഡ്ജ് ഹോം തിയേറ്ററിലേക്ക് നമുക്ക് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാം എന്നുള്ളത് അടുത്തൊരു വീഡിയോയിലേക്ക് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും എൻ്റെ വീഡിയോകൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് ജോർജ് ഷൈനിങ് ഓഫ്. അൻടിൽ വി മീറ്റ് അഗെയിൻ, ബൈ.